ഇ കൊമേഴ്സ് ഇ കൊമേഴ്സ് നമ്മൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് സോഷ്യൽ കൊമേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് സോഷ്യൽ കൊമേഴ്സ് സാധാരണഗതിയിൽ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് നടത്തുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു പരസ്യം കാണുന്നു അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് പോകുന്നു അതിനകത്ത് നമ്മൾ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സും റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുന്നു അതിനുശേഷം നമ്മളത് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു അതിൽ ചെക്ക് ഔട്ടിലേക്ക് പോകുന്നു ഒരു പേയ്മെന്റ് ഗേറ്റ് വിലയ്ക്ക് പോകുന്നു അവിടോട് പർച്ചേസ് നടത്തുന്നു തിരിച്ച് വെബ്സൈറ്റിലേക്ക് വരുന്നു മറ്റ് കസ്റ്റമർ ഇന്ററാക്ഷൻ കാര്യങ്ങളൊക്കെ ഇമെയിൽ വഴിയൊക്കെ നടക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും ഇതിനാണ് സോഷ്യൽ കൊമേഴ്സ് എന്ന് പറയാം അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുന്നു ആൾക്കാർക്ക് അതിൻ്റെ ഫോട്ടോ കാണാം വീഡിയോ കാണാം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ ഇതിന്റെ പേജിലേക്ക് പോവാം അവിടുന്ന് തന്നെ നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്യാം അവിടുന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാം അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ സോഷ്യൽ കൊമേഴ്സ് എന്ന് പറയാം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യേണ്ട കോസ്റ്റ് ഇല്ലാണ്ട് തന്നെ അത്രയും അഡ്വാൻസ് ായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒപ്പം തന്നെ നമുക്ക് കസ്റ്റമർ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയുടെ മനസ്സിലാക്കാനും കൃത്യമായിട്ട് അവർക്ക് പറ്റുന്ന ഓഫേഴ്സും റെക്കമെൻഡേഷൻസും ഒക്കെ കൊടുക്കാനും സാധിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഡിസ്കവറി മുതൽ റിവ്യൂ റേറ്റിംഗ് റെക്കമെൻഡേഷൻസ് ഷെയറിംഗ് ട്രാൻസാക്ഷൻസ് എല്ലാം കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ കോമേഴ്സ് എന്ന് പറയാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് സ്റ്റോക്ക് ഇൻട്രസ്റ്റ് തുടങ്ങിയ മിക്ക പ്ലാറ്റ്ഫോമുകളും ഇത്തരം ഫീച്ചേഴ്സ് പല രാജ്യങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞു സോ ഈ ഒരു ചേഞ്ചിനായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇന്നേ പ്ലാൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്